ഹായ് എവരി വൺ, വെൽക്കം ടു ഡ്രഗ് മീഡിയ. എവർക്കം ഡ്രഗ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചുള്ളത്, അല്ലെങ്കിൽ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ളത്, എൻ്റെ കയ്യിലുള്ള ഈ ഒരു സോപ്പിനെ കുറിച്ചിട്ടുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച മുന്നിട്ട് നിൽക്കുന്ന ഒരു ഹെർബൽ കമ്പനിയുടെ പ്രൊഡക്റ്റാണ് ഈ ഒരു സോപ്പ്. ഈ സോപ്പിൻ്റെ പേര് നീം ആൻഡ് ടർമറിക് സോപ്പ് എന്നുള്ളതാണ്. സോ നമുക്ക് ഈ സോപ്പിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ നോക്കാം. ആക്ച്വലി ദിവസവും നമ്മൾ അനവധി സോപ്പുകൾ ഉപയോഗിച്ച് കുളിക്കുന്ന വ്യക്തികളാണ്. സ്മെല്ലുള്ള സോപ്പുകൾ ഉണ്ടാവാം, സ്മെല്ലില്ലാത്തതുണ്ടാവാം, ചർമ്മത്തിന് സംരക്ഷണം നൽകാൻ സഹായിക്കുന്ന സോപ്പ് ഉണ്ടാവാം. അതും കൂടാതെ അനവധി പേർ ഉപയോഗിക്കുന്ന സോപ്പ് കെമിക്കൽ കണ്ടൻ്റായിട്ടുള്ള, അല്ലെങ്കിൽ രാസപദാർത്ഥം അടങ്ങിയിട്ടുള്ള സോപ്പാണ് അനവധി പേർ ഉപയോഗിക്കാറ്. അത് പല ബ്രാൻഡുകളും നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്, പേരെടുത്ത് പറയുന്നില്ല. എന്നാൽ ഇത് അതിൽ നിന്ന് വിഭിന്നമായിട്ട് 100% ഹെർബൽ കണ്ടൻ്റ് അടങ്ങിയിട്ടുള്ള ഒരു സോപ്പിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ്. ഈ സോപ്പിനകത്ത് വെറും 2 കണ്ടൻറ്റ് മാത്രമേ മെയിനായിട്ട് അടങ്ങിയിട്ടുള്ളൂ. അതെല്ലാം ഞാൻ വഴിക്ക് പറയുന്നതാണ്. സോ നമുക്ക് നോക്കാം ഏതാണ് ഈ കമ്പനി എന്നുള്ളത്. ഫസ്റ്റ് തന്നെ പറയാം, ഈ സോപ്പ് നിർമ്മിച്ചിട്ടുള്ള കമ്പനി ഹിമാലയ ഹെർബൽ കെയർ കമ്പനിയാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും പഴക്കം ചേർന്നിട്ടുള്ള ഒരു ഹെർബൽ കമ്പനിയാണ് ഈ ഹിമാലയ ഹെർബൽ കമ്പനി എന്നുള്ളത്. 1930 സ്ഥാപിതമായിട്ടുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ഈ ഹിമാലയ കമ്പനി എന്നുള്ളത്. ഇവരുടെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. അത് ഐ മീൻ ഇവരുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഉപകാരപ്പെടുന്ന അനവധി ഹെർബൽ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. കൂടാതെ തന്നെ അനവധി കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളും അവൈലബിൾ ആണ്. ഫേസ് വാഷ് ആണെങ്കിൽ പോലും, ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ പോലും, അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള ഈ സോപ്പ് പോലുള്ള അനവധി കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളും അവൈലബിൾ ആണ്. നമ്മുടെ രാജ്യത്ത് ബാംഗ്ലൂർ ആസ്ഥാനമായി സ്ഥാപിതമായ ഒരു കമ്പനി കൂടിയാണ് ഈ ഹിമാലയ ഹെർബൽ കെയർ കമ്പനി എന്നുള്ളത്. സോ നമുക്ക് കൂടുതലായിട്ട് നോക്കാം ഈ സോപ്പിനകത്ത് അടങ്ങിയിട്ടുള്ള കോമ്പോസിഷൻ, അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻറ്റ് എന്താണ് ഈ സോപ്പിനകത്ത് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു, 2 മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, അല്ലെങ്കിൽ മെയിൻ കോമ്പോസിഷനാണ് ഈ സോപ്പിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ എടുത്തു പറയേണ്ടത് കീ ഇൻഗ്രീഡിയൻറ്റിൽ ഫസ്റ്റ് തന്നെ എടുത്തു പറയേണ്ടത് നീം അതാണ്. നീം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിലുള്ള ആര്യവേപ്പ് എന്നുള്ളതാണ്. രണ്ടാമത് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് ടർമറിക്കാണ്. ടർമറിക്കും സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, മഞ്ഞളാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ലെമണും ഇതിനകത്ത്, പക്ക ലെമണും അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഈ 2 കോമ്പോസിഷൻ, അതായത് നീമും ടർമറിക്കും, ഇവരുടെ രണ്ടിൻ്റെയും പ്രധാന ഉപയോഗങ്ങൾ എന്തെല്ലാം നോക്കാം. കൂടാതെ തന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ലെമൻ്റെ ഉപകാരങ്ങളും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് നീമിൻ്റെ ഉപകാരം നോക്കാം, അല്ലെങ്കിൽ അത് ശരീരത്തിന് എങ്ങനെ ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. നീം എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞു, എല്ലാവർക്കും അറിയാം, ആര്യവേപ്പ് എന്നുള്ളത് തന്നെയാണ് നീം എന്നുള്ളത്. ചർമ്മത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന മികച്ച ഒരു ഹെർബൽ ആയുർവേദ, അല്ലെങ്കിൽ ഹെർബൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ആയുർവേദ പ്രൊഡക്റ്റാണ് നീം എന്നുള്ളത്. അഥവാ നമ്മുടെ ആര്യവേപ്പ് നമ്മുടെ തൊലിയെ സംരക്ഷിക്കാൻ വേണ്ടി വളരെ സഹായകരമാകുന്ന ഒരു പ്രൊഡക്റ്റാണ്. കൂടാതെ തന്നെ ഈ ആര്യവേപ്പിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള ഓയിൽ, അല്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ ഓയിൽ, അത് ചർമ്മത്തിന് ഡ്രൈ ആവുന്നതിൽ നിന്നും സംരക്ഷണം നൽകി നമ്മുടെ സ്കിന്നിന്, അല്ലെങ്കിൽ ചർമ്മത്തിന് ഒരു സൂത്ത് നൽകാൻ വേണ്ടി, ഒരു സോഫ്റ്റ് നൽകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഗ്ലോ നൽകാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്നുണ്ട്. കൂടാതെ തന്നെ ചർമ്മത്തിൻ്റെ പ്രായം തോന്നിക്കുന്നതിൽ നിന്നും സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടും ഈ നീം, അല്ലെങ്കിൽ ആര്യവേപ്പ് ഉപകാരപ്പെടുന്നു. മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് സ്കിൻ സെല്ലുകളിൽ വരുന്ന കൊളാജൻ, അതായത് പ്രോട്ടീൻ്റെ പ്രൊഡക്ഷൻ, അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ നീം, അല്ലെങ്കിൽ ഈ ആര്യവേപ്പ് സഹായകരമാകുന്നുണ്ട്. ഇനി ഇതിനകത്ത് എടുത്ത് പറയേണ്ട മറ്റു പ്രധാനപ്പെട്ട കുറച്ച് ഉപകാരങ്ങൾ, അല്ലെങ്കിൽ ഉപയോഗങ്ങൾ പറയാം. നീമിൻ്റെ ഉപയോഗങ്ങൾ, നമ്മുടെ തൊലിയിൽ സംഭവിക്കുന്ന പാടുകൾ, ചെറിയ സ്കാറുകൾ, ഇല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ചെറിയ ഇച്ചിങ് അലർജി, ഇവയെല്ലാം കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് നീമ്പ് നമ്മളെ, അല്ലെങ്കിൽ ഈ ആര്യവേപ്പ് സഹായിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ചെറിയ ചെറിയ പിമ്പിൾസുകൾ, കുരുകൾ, അല്ലെങ്കിൽ വാർട്സ്, അരിമ്പാറ പോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെറിയ കുരുകൾ, അവയെല്ലാം മിനിമൈസ് ചെയ്ത് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഈ നീം സഹായകരമാകുന്നുണ്ട്, അല്ലെങ്കിൽ ആര്യവേപ്പ് സഹായകരമാകുന്നുണ്ട്. കൂടാതെ തന്നെ മുഖത്തുള്ള മുഖക്കുരു, അവ റെഡ്യൂസ് ചെയ്ത് അവയുടെ സ്കാർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നുണ്ട്. ഇനി നമുക്ക് ഈ നീമിന് ഏതെങ്കിലും തരത്തിലുള്ള ദോഷഫലങ്ങളുണ്ടോ എന്ന് നോക്കാം. ഈ നീമിന് അനവധി ദോഷഫലങ്ങളുണ്ട് അത് അമിതമായി ഉപയോഗിക്കുമ്പോൾ. എന്നാൽ ഈ സോപ്പിനകത്ത് അടങ്ങിയിട്ടുള്ള നീമിന് നമ്മൾ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ, അതായത് ശരീരത്തിൻ്റെ ചർമ്മത്തിൻ്റെ പുറത്ത് ഉപയോഗിക്കുമ്പോൾ യാതൊരുവിധ ദോഷഫലങ്ങളുമില്ല. എന്നാൽ നീം പല ഉപകാരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇൻറ്റേണൽ, അതായത് നമ്മൾ വായിലൂടെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിന് നീമിന് അതിൻ്റെതായ ദോഷഫലങ്ങളുണ്ട്. എന്നാൽ സോപ്പിനകത്ത് അടങ്ങിയിട്ടുള്ള നീം നമ്മൾ എക്സ്റ്റേണൽ പർപ്പസ് ശരീരത്തിൻ്റെ മുകളിൽ ഉപയോഗിക്കുമ്പോൾ യാതൊരുവിധ ദോഷഫലങ്ങളും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി ഇതിനകത്ത് പറയാൻ പോകുന്നത് രണ്ടാമത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതായത് ടർമറിക്.
ഞാൻ ഫസ്റ്റ് പറഞ്ഞു മഞ്ഞളും സോറി ആര്യവേപ്പും ടർമറിക്കും. ഇപ്പോൾ പറയാൻ പോകുന്നത് ടർമറിക്കിൻ്റെ ഡീറ്റെയിലുകളാണ്. അതായത് മഞ്ഞൾ ശരീരത്തിന് എങ്ങനെ ഉപകാരപ്പെടുന്നു, സോപ്പിനകത്തറിഞ്ഞുള്ള മഞ്ഞൾ ശരീരത്തിന് എങ്ങനെ ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ് ഇനി പറയാൻ ഉദ്ദേശിച്ചുള്ളത്. ടർമറിക്ക് അഥവാ മഞ്ഞൾ, അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ഒരു പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ ഒരു ആയുർവേദ ഹെർബൽ പ്രൊഡക്റ്റാണ്. ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ മുകളിൽ, ചർമ്മത്തിന് മുകളിലുള്ള ഏത് തരത്തിലുള്ള ഇൻഫെക്ഷൻ, അണുബാധ ഇവയെല്ലാം പ്രിവെൻറ്റ് ചെയ്ത് ഇല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്, ഇല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ടർമറിക്ക് മഞ്ഞൾ എന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ പാലിലെല്ലാം മഞ്ഞൾ കലക്കി കുടിക്കുന്ന വ്യക്തികളാണ്, ചില ആൾക്കാർ അങ്ങനെ കുടിക്കാറുണ്ട്. അതെല്ലാം നമ്മുടെ ശരീരത്തിനകത്തുള്ള ആൻറ്റി എന്താ പറയുക ഈ പോയിസണെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേ നമ്മുടെ ശരീരത്തിനകത്തുള്ള വേണ്ടാത്ത കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം സഹായിക്കുന്ന ഒരു കാര്യമാണ് ടർമറിക്ക്. അതുപോലെ മുറിവായി കഴിഞ്ഞാലെല്ലാം സ്വാഭാവികമായിട്ട് ചില ആൾക്കാരെല്ലാം മഞ്ഞൾ ഉപയോഗിക്കാറുണ്ട്, സ്പോട്ടിൽ മുറിവിൻ്റെ മേലെ ഉപയോഗിക്കാറുണ്ട്. മഞ്ഞളിനകത്ത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ഇല്ലെങ്കിൽ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളത് കാരണത്താലാണ് അതങ്ങനെ ഉപയോഗിക്കാൻ കാരണമാകാറുള്ളത്. കൂടെ തന്നെ തൊലിക്ക് ഒരു സൂത്ത്, ഒരു സോഫ്റ്റ് നൽകാൻ വേണ്ടിയിട്ട്, ഒരു ഗ്ലോ നൽകാൻ വേണ്ടിയിട്ടും ചർമ്മത്തിനകത്തുള്ള അണുകൾ നശിക്കാൻ വേണ്ടിയിട്ടും മഞ്ഞൾ ഉപകാരപ്പെടുന്നുണ്ട്. കൂടെ തന്നെ മുമ്പ് പറഞ്ഞു മഞ്ഞൾ ഒരു ഇല്ലെങ്കിൽ ടർമറിക്ക് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ഏജൻ്റായി പ്രവർത്തിക്കുന്നുണ്ട്. അതായത് രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ടർമറിക്ക് ഉപയോഗിക്കാം. നമ്മുടെ ചർമ്മത്തിന് മുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്തരത്തിലുള്ള ഫംഗൽ ബാധ, അലർജി, ഇൻഫെക്ഷൻ എല്ലാം വരുന്നുണ്ടെങ്കിൽ അവയെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കില്ല് ചെയ്യാൻ വേണ്ടി കൊന്നു കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇതിനകത്ത് അടങ്ങിയുള്ള മഞ്ഞൾ സഹായകരമാകുന്നുണ്ട്. കൂടെ തന്നെ ചർമ്മത്തിന് ഒരു ഗ്ലോ നൽകാൻ വേണ്ടിയിട്ട്, നമ്മുടെ ചർമ്മത്തിനൊരു തിളക്കം നൽകാൻ വേണ്ടിയിട്ടും, കൂടെ തന്നെ ചെറിയ മുറിവുകൾ, ചെറിയ സ്പോട്ട്, ചെറിയ ചെറിയ സ്കാർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാം ഈ മഞ്ഞൾ അല്ലെങ്കിൽ ടർമറിക്ക് സഹായകരമാകുന്നുണ്ട്. കൂടെ തന്നെ മുഖക്കുരു, ഐ മീൻ മുഖത്ത് വരുന്ന മുഖക്കുരുവിൻ്റെ സ്കാർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതായത് എൻ്റെ പാടുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സോറിയാസിസ് പോലുള്ള അസുഖങ്ങൾ, കൂടെ തന്നെ സ്കാബീസ് പോലുള്ള അസുഖങ്ങളെല്ലാം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പൂർണ്ണമായി മാറ്റാൻ വേണ്ടിയിട്ടല്ല, ചെറിയ തോതിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ സ്കാബീസിൻ്റെ മേലെ അല്ലെങ്കിൽ സോറിയാസിൻ്റെ മേലെ ഒരു സൂത്ത് ലഭ്യമാവാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ സോപ്പിനൊക്കെ തടഞ്ഞിട്ടുള്ള ടർമറിക്ക് മഞ്ഞൾ ഉപകാരപ്പെടുന്നതാണ്. ഇനി ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ദോഷഫലങ്ങളുണ്ടോ എന്ന് നോക്കാം. ഇതുവരെ യാതൊരുവിധ ദോഷഫലങ്ങളും എക്സ്റ്റേണൽ ആപ്ലിക്കേഷനായിട്ട് മഞ്ഞൾ ശരീരത്തിൻ്റെ പുറത്ത് ഈ സോപ്പിനകത്ത് അടങ്ങിയിട്ടുള്ള മഞ്ഞൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷനായി ഉപയോഗിക്കുമ്പോൾ യാതൊരുവിധ ദോഷഫലങ്ങളും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനെല്ലാം കാരണം ഇത് നമ്മുടെ ശരീരത്തിന് വളരെ ഉപകാരപ്പെടുന്ന കണ്ടൻസാണ് ഇതിനകത്ത് അടങ്ങിയുള്ളത്. ഐ മീൻ നീമും ടർമറിക്കും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടങ്ങുന്ന രണ്ട് കാര്യങ്ങൾ. അത് യാതൊരുവിധ എക്സ്റ്റേണൽ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് ശരീരത്തിൻ്റെ പുറത്ത് ചർമ്മത്തിൽ ഉപയോഗിക്കുമ്പോൾ യാതൊരുവിധ ദോഷഫലങ്ങളും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി ഇതിനകത്ത് എടുത്ത് പറയേണ്ട മൂന്നാമത്തെ ഒരു കണ്ടൻറ്റ്, അത് മൈൽഡായിട്ട് അടങ്ങിയിട്ടുള്ളൂ, എല്ലാമാണ്. എല്ലാമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് അനവധി വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയി എടുത്ത് പറയുന്നത് വൈറ്റമിൻ സി ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി നമുക്കറിയാം അതൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്, അതായത് ഒരു രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് വൈറ്റമിൻ സി എന്നുള്ളത്. ശരീരത്തിന് ഒരു ബൂസ്റ്റ് നൽകാൻ വേണ്ടിയിട്ട്, ഒരു എനർജി നൽകാൻ വേണ്ടിയിട്ട് എപ്പോഴും വൈറ്റമിൻ സി ഉപകാരപ്പെടുന്നു. നമ്മളൊരു ഓറഞ്ച് ജ്യൂസ് കഴിച്ചാൽ അല്ലെങ്കിൽ ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഓൾറെഡി ഇമ്മ്യൂണിറ്റി ലഭ്യമാവും. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഉണർവ് ലഭിക്കും, ഇല്ലെങ്കിൽ അതുകൂടാതെ തന്നെ ഒരു രോഗപ്രതിരോധ ശേഷി. ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് അതാണ് പറയുന്നത്, രോഗപ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിന് മറ്റു രോഗങ്ങൾ വരുന്നത് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് സഹായകരമാകുന്നതാണ് വൈറ്റമിൻ സി. അത് ലെമണിനകത്ത് വേണ്ടോളം അടങ്ങിയിട്ടുണ്ട്. അത് കാരണത്താൽ നമ്മുടെ ചർമ്മത്തിന് വരുന്ന അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. കൂടാതെ തന്നെ ഇതിനകത്ത് പൊട്ടാസ്യം ആൻഡ് കാൽസ്യം എന്നീ മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. അത് ചർമ്മത്തിന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നു. കൂടാതെ തന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് പറയുമ്പോൾ, ഈ ലെമണും യാതൊരുവിധ ദോഷഫലങ്ങളും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എക്സ്റ്റേണൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്. സോ ഇനി അവസാനമായിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇതിൻ്റെ നെറ്റ് വെയ്റ്റ് ഒരു സോപ്പ് 75 ഗ്രാമിലും 125 ഗ്രാമിലും മാർക്കറ്റിൽ ലഭ്യമാണ്, ഫാർമസികളിൽ ലഭ്യമാണ്, സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമാണ്, ആമസോൺ പോലുള്ള ഓൺലൈൻ ഷോപ്പുകളും ലഭ്യമാണ്. കൂടാതെ തന്നെ ഹിമാലയുടെ വെൽനെസ് എന്നുള്ള, അതായത് ഹിമാലയുടെ ഒറിജിനൽ വെബ്സൈറ്റിനകത്തും ഓൺലൈൻ വഴി നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ സോപ്പിൻ്റെ എവിടെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണമെന്ന് പറയുമ്പോൾ ഒരു ഡ്രൈ ആയിട്ടുള്ള കൂളായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. പിന്നെ ഈ സോപ്പ് ഉപയോഗിക്കുന്നത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. വീണ്ടും പറയുന്നു, കുട്ടികൾക്കൊന്നും കിട്ടാത്ത സ്ഥലത്ത് നമുക്ക് വെക്കണം, കാരണം അതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ വളരെ സ്വീറ്റാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം 175 രൂപ മുതൽ 270 രൂപ വരെയാണ് 125 ഗ്രാം വെയ്റ്റുള്ള ഒരു സോപ്പിൻ്റെ എമൗണ്ട് വരുന്നത്. ഇതിനടുത്ത് മറ്റു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യം, 12 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഈ വീഡിയോയിൽ കാണുന്ന സോപ്പ് ഉപകാരപ്പെടുള്ളൂ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിന് താഴെയുള്ള കുട്ടികൾക്ക്, ഇൻഫാൻറ്റിനാണെങ്കിലും ചിൽഡ്രൻസിനാണെങ്കിലും കിഡ്സിനാണെങ്കിലും ഉപയോഗിക്കാൻ
ഇവരുടെ തന്നെ മറ്റ് സോപ്പുകളും മാർക്കറ്റിൽ ലഭ്യമാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു. ഈ വീഡിയോ എടുത്ത് പറയുന്നത് സോപ്പിനെ കുറിച്ചുള്ള റിവ്യൂ മാത്രമാണ്, ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഓൺലൈൻ ഷോപ്പുകളിൽ, ഫാർമസികളിൽ, സൂപ്പർ മാർക്കറ്റുകളിൽ, ഹൈപ്പർ മാർക്കറ്റുകളിൽ, കൂടെ തന്നെ നാട്ടിനകത്തുള്ള നാട്ടിൻ പുറത്തുള്ള ചെറിയ ചെറിയ ഷോപ്പുകളിലെല്ലാം ഒരു പക്ഷേ ഈ സോപ്പ് ലഭ്യമാവാൻ ചാൻസ് ഉണ്ട്. ഇന്നും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു സോപ്പാണ് ഹിമാലയയുടെ ഈ സോപ്പ്.